ശ്രീ ഇ ചന്ദ്രശേഖരൻ. ആ ശംസുദ്ദീൻ സീറ്റിലില്ല. ശ്രീ ഇ ചന്ദ്രശേഖരൻ. ശ്രീ ഇ ചന്ദ്രശേഖരൻ. ഗവൺമെന്റ് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് സാർ. ആ നവകേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷം എല്ലാ അർത്ഥത്തിലും എതിർത്തുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സാർ സർവതലസ്പർശിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. 6 മുൻഗണനാ മേഖലകൾ കോർത്തിണക്കി 4 വികസന ഡിവിഷനുകൾ ഇവിടെ ഉണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് സാർ. സമ്പൂർണ്ണ പാർപ്പിടം ലൈഫ്, ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജലസംരക്ഷണം, ജൈവകൃഷിക്ക് ജൈവകൃഷി രീതിക്ക് പ്രാമുഖ്യം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പദ്ധതികൾ ഈ മിഷനുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നടപ്പാക്കുകയാണ് സാർ ചെയ്തത്. സാർ 2018 മഹാപ്രളയം, അതുപോലെ തന്നെ കേരള പുനർനിർമ്മാണ പദ്ധതി, റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവും എല്ലാം ഈ കേരളത്തെ നടപ്പാക്കുന്ന പ്രവർത്തനവുമായിട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. സാർ നവകേരള കർമ്മ പദ്ധതി സെക്കൻഡ് എന്ന പേരിൽ ഏകീകൃത മിഷൻ, കൂടുതൽ ഗുണമേന്മ വിദ്യാഭ്യാസം, വിദ്യാകരണം പുതിയ പേര്, അതുപോലെ എസ് ആർ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് പ്രഖ്യാപിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. വികസന ക്ഷേമ രംഗങ്ങൾ മുന്നേറ്റത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. പബ്ലിക് അഫയേഴ്സ് സെന്റർ പ്രസിദ്ധീകരിച്ചതാണ് സാർ. നീതി ആയോഗിന്റെ 2020-21 സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതാണ് സാർ. നീതി ആയോഗിന്റെ 2020-21 ദേശീയ ആരോഗ്യ സൂചികയിൽ എ പ്ലസ് ആണ് സാർ. ഒന്നാം സ്ഥാനത്ത് എ പ്ലസ്. സ്വർണ്ണക്കടത്തിൽ സഭയിൽ അടിയന്തര പ്രമേയം തള്ളിയിരിക്കുകയാണ് സ്പീക്കർ. ശക്തമായ വാദപ്രതിവാദങ്ങളാണ് സഭയിൽ നടന്നത്. ഏതാണ്ട് 3 മണിക്കൂർ 20 മിനിറ്റോളം ആ ചർച്ചകൾ നീണ്ടു. ഇപ്പോൾ സഭാ നടപടികൾ അവിടെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.